കോവിഡ് കാല സാമ്പത്തിക ദുരിതത്തിന്റെ ഇരയായി സീരിയൽ രംഗത്ത് നിന്ന് ഒരു ആത്മഹത്യ പ്രമുഖ സീരിയൽ താരം രമേഷ് വലിയശാല ആത്മഹത്യ ചെയ്ത വാർത്തയാണ് സോഷ്യൽ മീഡിയ ഞെട്ടിപ്പിച്ചിരിക്കുന്നത് ഇന്ന് പുലർച്ചെയോടെയായിരുന്നു വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തുന്നത് തിരുവനന്തപുരത്തെ വീട്ടിലാണ് മൃതദേഹം നാടകരംഗത്തൂടെ കലാരംഗത്തെത്തിയ രമേഷ് വലിയശാല മലയാള സീരിയൽ രംഗത്തെ ഏറ്റവും തിരക്കുള്ള നടന്മാരിൽ ഒരാൾ കൂടിയായിരുന്നു 22 വർഷത്തോളമായി സീരിയൽ രംഗത്തുള്ള നടനാണ് രമേഷ് വലിയശാല ഗവൺമെന്റ് മോഡൽ സ്കൂളിലാണ് വിദ്യാഭ്യാസം തിരുവനന്തപുരം ആർട്സ് കോളേജിൽ പഠിക്കവെയാണ് നാടകത്തിൽ സജീവമാകുന്നത് സംവിധായകൻ ഡോക്ടർ ജനാർദ്ദനൻ അടക്കമുള്ളവരുടെ ഒപ്പമായിരുന്നു നാടക പ്രവർത്തനം കോളേജ് പഠനത്തിന് ശേഷം മിനി സ്ക്രീനിന്റെ ഭാഗമാവുകയും ചെയ്തു അതേസമയം നടന്റെ മരണത്തിന്റെ ഞെട്ടലാണ് മലയാള സിനിമ സീരിയൽ ലോകം രമേഷിന്റെ മരണം വിശ്വസിക്കാനാകുന്നില്ലെന്നായിരുന്നു നടൻ ബാലാജി ശർമ്മ പ്രതികരിച്ചത് രണ്ടു ദിവസം മുമ്പ് വരാൽ എന്ന ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിച്ചപ്പോഴും പൂർണ്ണ സന്തോഷവാനായിരുന്നുവെന്നും പിന്നീട് എന്തു സംഭവിച്ചുവെന്നും അറിയില്ലെന്നും ബാലാജി പറയുന്നു ബാലാജിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ടു ദിവസം മുമ്പ് വരാൽ എന്ന ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിച്ചപ്പോഴും പൂർണ്ണ സന്തോഷവാനായിരുന്നില്ലേ നിങ്ങൾ എന്തു പറ്റി രമേശ് ഏട്ടാ എപ്പോഴും പോസിറ്റീവായി ചിരിച്ചു നടക്കുന്ന നിങ്ങൾക്ക് എന്ത് സഹിക്കാൻ പറ്റാത്ത ദുഃഖമായിരുന്നുള്ളത് എന്തിനു ചേട്ടാ ഇങ്ങനെയൊരു കടും കൈ ചെയ്തു വിശ്വസിക്കാനാകുന്നില്ല ഞെട്ടൽ മാത്രം കണ്ണീർ പ്രണാമമെന്നും അദ്ദേഹം കുറിക്കുന്നു നിങ്ങൾ തന്ന സ്നേഹവും കരുതലും എന്നും മനസ്സിലുണ്ട് ആദരാഞ്ജലികളെന്നും ബാലാജി ശർമ്മ കൂട്ടിച്ചേർക്കുന്നു പ്രശ്നങ്ങൾ പലതും ഉണ്ടാകും പക്ഷേ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടിയിട്ട് എന്തു കാര്യം പ്രിയ സുഹൃത്ത് രമേശിന് ആദരാഞ്ജലികളെന്നും പ്രൊഡക്ഷൻ കൺട്രോളറും നിർമ്മാതാവുമായ ബാദുഷാ കുറിച്ചു ശനിയാഴ്ച പുലർച്ചെയോടെ വീട്ടിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തുന്നത് നാടകത്തിലൂടെ കലാരംഗത്തെത്തിയ രമേഷ് വലിയശാല മലയാള സീരിയൽ രംഗത്തെ ഏറ്റവും തിരക്കുള്ള നടന്മാരിൽ ഒരാൾ കൂടിയായിരുന്നു 20 വർഷത്തോളമായി സീരിയൽ രംഗത്ത് സജീവമായിരുന്നു കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്ത വരാലായിരുന്നു അവസാനം അഭിനയിച്ച സിനിമ